Cruz White is hero, Jeffrey. Hi, bro. ഇന്ന് നമ്മൾ 9:30-ക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 0-യുടെ 3 വരെ കയറാനുണ്ട്. ഒരാൾ കയറാനുണ്ട്. ക്രൂസ് ആണോ കയറാനുള്ളത്? ക്രൂസ് കയറിയിട്ടുണ്ട്. ജിഫ്ര, നിനക്ക് സ്ലോട്ട് ബുക്ക് ഉണ്ടോ? ജിഫ്രൻ്റെ സ്ലോട്ടില്ല എന്നെ ചിലപ്പോൾ കിക്കായിരിക്കും എന്നോട് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല, കാരണം നേരത്തെ ബുക്കാണ്. പൊളിക്കാമെന്ന് പൊളിക്കാമെന്ന് ഞാൻ മാൻ കമൻ്ററി ഒന്നുകൂടെ സെറ്റാക്കാം. പിന്നല്ല അബ്രഹാം ഒന്നിച്ച് സെറ്റാക്കാം സെറ്റാക്കാം. ഞാൻ വന്നേ വിസാഡ് ഗെയിമിങ്. പിന്നല്ല കിങ് ജെട്ടോയ് ഹായ്. ചെറിയ പ്രശ്നമുണ്ടോ ആബ്രാംബോ? തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, 2 ദിവസം കൊണ്ട്. ഷഫീഖ് ഇബ്രാഹിം ഹായ്. മീറാമാർ ഇനി എന്താ? നാളെ ആയിരിക്കും ബ്രോ. നാളെ മീറാമാർ കാണും. നാളെ മീറാമാറും വീക്കെൻഡും ആയിരിക്കും മിക്കവാറും. ട്രിപ്പിൾ സിക്സ്. ആ പിന്നല്ലേ ട്രിപ്പിൾ സിക്സ്. നല്ല എലഗൻസ്, നല്ലൊരു കളിയായിരുന്നു. ആർത്തിരി ടീം ഒരാൾ കയറാനുണ്ടോ? നിങ്ങളുടെ ഡി എം ആർ കംപ്ലീറ്റ് ആണ്. ഡി എം എസ് ടീം കംപ്ലീറ്റ് ആണ്. ഡി ടി എച്ച് ടീം ഫുള്ളാണ്. ടീം 15. സ്ലോട്ട് പെർമനൻറ്റ് കിട്ടുമോ ബ്രോ? ഈ ആഴ്ചത്തേക്കുള്ള സ്ലോട്ട് പെർമനൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ എന്നും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എന്നും വന്ന് രജിസ്റ്റർ ചെയ്താലും മതി, കുഴപ്പമില്ല. അത് നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതി. ഡി എച്ചിൽ 2 പേര് കയറാനുണ്ട്. ഡി എച്ചിൻ്റെ സെക്കൻഡ് ടീം ഇവിടെ അവിടെയും 2 പേര് കയറാനുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഡി എച്ചിൻ്റെ 4 പേര് കയറാനുണ്ടല്ലോ. 1 HP-യിലെ എല്ലാവരും പുതിയ ടീംസ് ആണല്ലോ. TCB ഇന്ത്യത്തിന് മാത്രമാണ്. അബി പ്രോ പഴയ ആളാണ്. പ്ലാറ്റോ 1 HP റോങ്ക് പുതിയ ആൾക്കാരാണ്. BO ടീം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാരിയേഴ്സിൻ്റെ 2 ടീമിൽ ഒരാൾ ഇനി കയറാനുണ്ട്. റബക്സ്. റബക്സ് കറക്റ്റ് ടൈമിന് തന്നെ കയറുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല, കറക്റ്റ് ടൈമിന് തന്നെ അവർ കയറും. DDC ഡെവിൽ സഹദ് ഷഫീഖൻ ബാബുവാണ്. ടീംസിനൊന്ന് പരിചയപ്പെടാതെ എല്ലാവരും കയറിയില്ല. 1 മിനിറ്റ് സമയമാണ്. എക്സ്ട്രാ ടൈം ഇന്ന് കാണത്തില്ല മിക്കവാറും. RX ഒഫീഷ്യലാണ് ഫസ്റ്റ് ടീം. സെക്കൻഡ് ടീം ഉള്ളത് RW ആണ്. RW ഇതുവരെ കയറിയിട്ടില്ല. തേർഡ് ടീം റോങ് ടേൺ ആയിരുന്നു. റോങ് ടേൺ ഇതുവരെ കയറിയിട്ടില്ല. ഫോർത്ത് ഫ്രണ്ട് ലൈനിൽ വിച്ചർ മാത്രമേ കയറിയിട്ടുള്ളൂ. 0 ടീം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 666 ആണ് 6th ടീം. അവർ ഒരാൾ കയറാറുണ്ട്. ടീം 7 DMC ഇതുവരെ കയറിയില്ല. ടീം 8 DOD കയറിയിട്ടില്ല. ടീം 9 R3B കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ടീം 10 ആണ്, അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. DMR ആണ് ടീം. ടീം ഫാൽക്കൺ കയറിയിട്ടില്ല. ടീം ഫാൽക്കൺ ലാരിലും കയറാറുണ്ടോ? ആരിലും ഉണ്ടോ കയറ റോസ്. ടീം 13 ഉള്ളത് DMS ആണ്. ടീം 14 DTS. ടീം 15 ഉള്ളത് ഇൻടെൽ ആണ്. ഇൻടെൽ ടീം 16 DDC. DDC ഒരു ടീം കയറാറുണ്ട്. ടീം 17 DH-ൻ്റെ സെക്കൻഡ് ടീമാണ്. ടീം 18 R3B അഗെയിൻ. ടീം 19 DDC. ടീം 20 റബക്സ് RBX. 21 BO. 22 1 HP. 23 DH ആണ്. 24 വാറിയർ എലൈറ്റ് വാറിയേഴ്സ്. 25 എലൈറ്റ് വാറിയേഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ടീംസ്. പക്ഷേ കുറേ ആൾക്കാർ കയറാറുണ്ട്. ഇന്ന് ചിലപ്പം വെയിറ്റിംഗ് ആണില്ല. ഷാലം ഷജൻ എബ്രാം മോനച്ചൻ സ്ലോട്ട് പെർമനൻറ്റ് സ്ലോട്ട് കിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷാലം ഷാജാൻ
എന്താണ് ഡി എം ആർ ലിറ്റ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഡി എം ആർ രണ്ട് കളിയാണ് ലക്ക് ബ്രോ, ഒന്നും പറയില്ല. അവർ അവർ നല്ല രീതിയിൽ കളിച്ചിട്ട് രണ്ട് കളിയും അവർക്ക് അൺലക്കാണ്. അൺലക്കി ഫെലോസ് എന്ന് പറയും അവർ. കാരണം അങ്ങനെ ഷാദി ഷാഫി ബ്രോ സ്റ്റാർട്ട് ചെയ്യും ബ്രോ. ട്രിപ്പിൾ സിക്സ് ഡേഞ്ചർ കിക്ക് ഔട്ട് ആയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ടല്ല, കാരണം മാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഷാനോക്ക് ആയിരുന്നു മാപ്പ്, അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാണ് ബ്രോ. ഐ എം സോറി ഡേഞ്ചർ, ഡേഞ്ചർ ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ സോറി. അടിപൊളി, ശ്രദ്ധിക്കേണ്ട എപ്പോഴും. അതൊക്കെ നമ്മുടെ സ്ലോട്ട് ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കൊടുക്കാറുണ്ട് ഏതാ മാപ്പെന്ന്. അത് ശ്രദ്ധിക്കാണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടിയിരുന്നപ്പോഴാണ് അത് കുഴപ്പം വന്നത്. ടീം ജി സി സി അല്ല ബ്രോ, എന്നെ ഡി എം എസ് ആണുള്ളത്. അത് ഡി സി ജി സി സിയും ഡി എം എസ് ഒരു ടീമാണ്. ടീം സിക്സ്റ്റീൻ ഷബീർ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്താണ് ബ്രോസ് നിങ്ങൾ മാത്രം ഇങ്ങനെ? ഷഫീക്ക് ഔട്ടായോ? പക്ഷേ ഒരു കാര്യം എനിക്ക് പറയില്ല ബ്രോ, അത് ഡൗൺലോഡ് ചെയ്യത്തിൻ്റെ പ്രശ്നമാണ്. മാപ്പ് കാവോ പാരഡൈസ് കോറി കേവ് ഡോഗ്സിൻ്റെ കോണിലാണ്. ഇത്തന്നെ ബൺടൈ ആണ് നമ്മുടെ മാപ്പ് പോയിരിക്കുന്നത്. നോക്കാം നോക്കാം, സ്ട്രീറ്റ് ലൈനിൽ ആരൊക്കെ ഇറങ്ങും, പാരഡൈസ് ആരിറങ്ങും, ബൂട്ട് ക്യാമ്പ് ഇറങ്ങാൻ ആൾ കാണുമോ ഇന്ന്. എല്ലാ തവണ ഒരു ടീം മാത്രമാണ് ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങുന്നത്. ബൂട്ട് ക്യാമ്പ് ലക്ഷ്യം വെച്ച് രണ്ട് ടീം ഉണ്ട്. സ്ലോട്ട് നമ്പർ തേർട്ടീൻ തേർട്ടീൻ ആരാണ്? തേർട്ടീൻ ഇസ് ഔട്ട് ബ്രോ. അവിടെ ഇത് ഇല്ല, മാപ്പ് ഇല്ലെന്ന് തോന്നുന്നു. കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തേർട്ടീൻ ജി സി സി ഓക്കെ, ഡി എം എസ് ഓക്കെ, അവിടെ ഉണ്ട്. എൻ്റെ മുത്തകൾ ഇത് നോക്ക്, പാരഡൈസും ബൂട്ട് ക്യാമ്പ് റൂയിൻസ് മൂന്ന് മെയിൻ ഹോട്ട്സ്പോട്ട് ഇറങ്ങാൻ ആളില്ല. ക്യാമ്പ് ആൽഫ ആണ് ഇന്നത്തെ ഹോട്ട്സ്പോട്ട് എന്ന് തോന്നുന്നു, കാരണം മൂന്ന് ടീമാണ് അങ്ങോട്ട് പോകുന്നത്. അതൊക്കെ നോക്കാം ഇത് എവിടെയല്ലേ ആരിലും എത്തിപ്പെട്ടു. ടീം ഫയർ സീറോ റൂയിൻസ് ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. പൈനാനി ടീം നമ്പർ ഫോർ ഇറങ്ങുന്നുണ്ട്. ടീം സിക്സ്റ്റീൻ ഷബീർ മാത്രമാണ് ഒറ്റയ്ക്കുള്ളത്. പക്ഷേ ഷബീറിൻ്റെ അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒക്കെ നോക്കാം അവിടെ ഷബീർ സർവൈവ് ചെയ്യുമോ. അത് ഷബീർ ആദ്യം നോക്കി കിട്ടി. ടീം നമ്പർ വൺ ആർ എക്സിനെ സ്റ്റാർട്ട് കരോ ഭായ്. ഭായ് കരുതിയാ, ഭായ് സ്റ്റാർട്ടോ കരുതിയാ. ഷബീർ എവിടെ? ടീം നമ്പർ സിക്സ്റ്റീൻ ഷബീർ ഒറ്റയ്ക്കാണുള്ളത്. നമുക്ക് ഷബീറിനെ മിസ്പെക്ക് ചെയ്യാം. ആർ എക്സ് കണ്ടില്ല, അയ്യോ. ഫൈറ്റ് എടുക്കാൻ ചാൻസ് ടീം നമ്പർ എയ്റ്റ്. നമുക്ക് സെക്യൂർഡുള്ള ആർ എക്സ് ആണോ? ആർ എക്സ് ആണ് ബ്രോ. ടീം നമ്പർ ട്വൻറ്റി തേർഡിൻ്റെ അടുത്താണ്. ട്വൻറ്റി തേർഡിൻ്റെ അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല ബ്രോ, അവിടെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഇല്ല. ടീം നമ്പർ ട്വൻറ്റി ഫൈവ് വാറിയേഴ്സിൻ്റെ അടുത്ത് പോകും. ടീം നമ്പർ ട്വൻറ്റി ഫൈവ് ഫ്രണ്ട് ലൈൻ ഓക്കെ ബ്രോ. ഫ്രണ്ട് ലൈനെ കാണിച്ചാൽ ഇവിടെ ഒരു ഫൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ. ജി സി സി വേഴ്സസ് വാരിയറായിരിക്കും നമുക്ക് മിക്കവാറും കാണാൻ പറ്റുക. വാറിയർ ജാക്കിൻ്റെ തോക്കൊക്കെ ഇപ്പോൾ ഉണ്ട്, രണ്ട് തോക്കും ഉണ്ട്. എന്താണ് ബ്രോ ജാക്കി പേടിച്ചു പോയോ? നമ്മുടെ വിനുവിനെ കണ്ടില്ലോ സ്പീഡിട്ടായിട്ട് അടിക്കുന്നത്. അപ്പോൾ ജി സി സി ഡേവിഡിന് കിട്ടിയിട്ടുണ്ട്. ഡേവിഡ് ഒരു നല്ല പ്ലെയറാണ്, പക്ഷേ ഡേവിഡിൻ്റെ തോക്കൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു. ടീം തേർട്ടീനിലെ ഇനി ബാക്കിയുള്ള ഡി എം എസ് സ്റ്റോണും ആഷ് സ്പൈഡറും ആണ്. നിൻ്റെ ടീം തന്നെയാണ് ബ്രോ വിനു, അടിച്ചിട്ട് കാര്യമില്ല. കില്ല ഓല ആർത്തർ വിക്ക് ഔട്ട്. ആദർശ് എം ഫോർ സിക്സ്റ്റീനിന് എടുത്തിട്ടുണ്ട്. ആർത്തർ വിക്ക് ഔട്ട്, ഒരു കില്ല്. അടുത്ത വീട് എടുത്ത് ഫൈറ്റ് ഉണ്ടോ? അടുത്ത വീട് എടുത്ത് ഫൈറ്റ്. ടീം നമ്പർ ലെവൻ ഫൈറ്റിലാണ്. ഡി എം ആർ, ഡി എം ആർ വേഴ്സസ് കൗട്ടാണോ? ഇൻസൈൻ വാറിൻസൈൻ വാറിയൻസൈൻ കയറി പോകുന്നുണ്ട്. കയറി പോകുന്ന അടിവഴിക്ക് അടി കിട്ടുമോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു ബാക്ക് വരുന്നു. ടീം നമ്പർ ലെവൻ്റെ സ്ഥിതി എന്താണ്? നമുക്ക് ടീം നമ്പർ ലെവൻ്റെ അടുത്ത് പോപ്പോയ് സൈക്കോ പി പോപ്സ് ആണല്ലോ. വിട്ട് കളയണം, പിന്നല്ല വിട്ട് കളയണം. അടുത്ത കളി നമുക്ക് നോക്കാം. മുത്തുമണീസ് ബ്രോ, അത് ഒരു കാര്യം, നിങ്ങളെല്ലാം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് പറയണം, നിങ്ങൾ മാപ്പൊന്ന് ശ്രദ്ധിക്കണം. അത് ഡൗൺലോഡ് ചെയ്ത്
പ്രിപ്പയർ ചെയ്തിട്ടിരിക്കണം. ഡി എം ആർ വേഴ്സസ് ആർ ത്രീ ബി ആർ എക്സ് ഫൈറ്റ് എടുക്കുമ്പോൾ കാണിക്ക്, ആർ എക്സ് ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ കാണിക്കാൻ. കിൽച്ചോറിനെ അങ്ങനെ എടുത്തു വിട്ടിട്ടുണ്ട്. കിൽച്ചോർ ഈസ് ഒഫീഷ്യലി കിൽഡ് അങ്കി ആൻഡ് വാർപിൻസൻ ആണുള്ളത്. വാർപിൻസൻ കയറി വരുമോ? കൗട്ടിൻ്റെ സ്പ്രേ ആയിരുന്നു. കൗട്ടിൻ്റെ സ്പ്രേയിൽ പോപ്പായി വന്നിട്ടുണ്ട്. ദ പോപ്സിനെ എടുക്കാനുള്ള ചാൻസ്. പോപ്സ് നോക്കൗട്ട്. ഒ പി കയറി വരുന്നുണ്ട്. ഒ പി എ വൈപ്പ് ആൻഡ് മോൻ ഡി എം എ ടീം ഈസ് ഒഫീഷ്യലി വൈപ്ഡ് ഔട്ട്. ടീം നമ്പർ വൺ ആർ എക്സിൻ്റെ അടുത്തും ആർ എക്സിൻ്റെ അടുത്ത് ഒരു ഫൈറ്റ് നടക്കാൻ അടുത്തൊന്നും ചാൻസ് ഇല്ല ബ്രോ. നാക്കരി പോകാൻ ഡി എച്ചിൻ്റെ അടുത്ത്, ഡി എച്ചിൻ്റെ അടുത്ത് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടാവും. ടീം ഡി എച്ചിൻ്റെ അടുത്ത് പോകാം. ടീം ഡി എച്ച് വാറിയർ വിസാർഡ് ഡി എച്ച് വിസാർഡ് ലൂപ്സ് ക്വീൻ എക്സ്ട്രീം ആണുള്ളത്. തൊട്ടടുത്ത് തന്നെ ടീം ഫോർട്ടീൻ ആണെന്ന് തോന്നുന്നു. ഫോർട്ടീൻ അല്ലേ? നയൻ. ടീം നമ്പർ നയൻ, ടീം നമ്പർ സിക്സ്, ടീം നമ്പർ ട്വൻറ്റി വൺ ആണ് സെവമിയിലുള്ളത്. നമുക്ക് സെവമിയിൽ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ്. സൈക്കോ ഒ പി, സൈക്കോ ഒ പി ബിജ് ബ്രിജിത് ചന്ദ്രനെ. ട്രിപ്പിൾ സിക്സ്, ട്രിപ്പിൾ സിക്സ് ഇസ് ഔട്ട് ബ്രോ. ട്രിപ്പിൾ സിക്സിൽ ആരിലും ഉണ്ടോ? ഐ തിങ്ക് ആരും കാണത്തില്ല. കാരണം എല്ലാവരും ഷാനൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട പ്രശ്നമാണ്. ട്രിപ്പിൾ സിക്സ് കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പിൾ സിക്സിലെ ഡേഞ്ചറാണ് ഔട്ടായത്, കാരണം മാപ്പ് ഇല്ലാത്തതുകൊണ്ട്. റമവാസ് ജിത്തിൻ ആൻഡ് എലഗൻസ് ആണ് ഉള്ളത്. ഒരു നെയ്ഡ് വീടുന്നുണ്ട്. നെയ്ഡ് കവർ ചെയ്യാൻ പറ്റുമോ? നെയ്ഡ് കവറാണ്, അവർക്ക് കവറാണ്. നെയ്ഡ് ഇട്ടിട്ട് കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇതേ കയറി വന്ന് ജിത്തിൻ കയറി വന്നൊരു പോളി നോക്കൗട്ട് എടുത്തിട്ടുണ്ട്. ജിത്തിൻ കവറിലാണ്. ജിത്തിൻ നോക്കൗട്ട്. ജിത്തിൻ ഈസ് നോക്കൗട്ട്. റമവാസിൻ്റെ അത് കവർ ചെയ്യാൻ പറ്റുമോ? റമവാസ് കയറി വരുന്നുണ്ട്. പക്ഷേ റമവാസ് ഈസ് നോക്കൗട്ട്. എലഗൻസ് ആണ് ടീം ട്രിപ്പിൾ സിക്സിൽ ബാക്കിയുള്ളത്. ടീം ട്രിപ്പിൾ സിക്സ്, നിങ്ങൾക്ക് ഇത് കയറാൻ പറ്റുമോ? റമവാസിനെ കില്ല് ചെയ്ത് വിട്ടു. സിഡ് അവിടെ നോക്കൗട്ടാണ്. റമവാസ് ട്രിപ്പിൾ സിക്സ്. എലഗൻസ്, എലഗൻസ് എന്ത് ചെയ്യാൻ പറ്റും? പാമ്പായി കിടക്കുന്നുണ്ട്. പുള്ളിയുടെ തോക്കുമില്ല, ഒന്നുമില്ല, വെസ്റ്റുമില്ല, ഹെൽമെറ്റും ഇല്ലാത്ത സ്ഥിതിയാണ്. ഞാനിവിടെ കിടക്കാം, നിങ്ങൾ പോയിട്ട് ഞാൻ ഇറങ്ങാനാണോ നമ്മൾ എലഗൻസ് പറഞ്ഞത്. ടീം നമ്പർ ട്വൻറ്റി വൺ, ട്വൻറ്റി വൺ എവിടെയാണ്? ബി ഒ ക്ലാൻ. ബി ഒ ക്ലാൻ്റെ രണ്ടുപേരുണ്ട്. ബി ഒ ക്ലാൻ്റെ തൊട്ട് ബാക്കിൽ ടീം നമ്പർ നയൻ ആർ ത്രീ ബി ആണുള്ളത്. ആർ ത്രീ ബിയെ കടത്തി വെട്ടാൻ പറ്റുമോ? രണ്ടുപേർ കൂടെ ക്ലച്ച് ചെയ്ത് പോവോ? വൺ എച്ച് പിയും തൊട്ട് ഫ്രണ്ടിലുണ്ട്. വൺ എച്ച് പിയും തൊട്ട് ഫ്രണ്ടിലുണ്ട്. വൺ എച്ച് പിക്ക് എടുക്കാൻ പറ്റുമോ? ആരാണ് നിങ്ങൾ? എവിടെയാണ് ബ്രോസ് നോക്കുന്നത്? സ്ലോട്ട് നമ്പർ തേർട്ടീൻ, തേർട്ടീൻ ഡി എം എസിനെ കാണിക്കാം ബ്രോ. ഡി എം എസിലെ സ്റ്റോൺ മാത്രമാണ് ഈ ബാക്കിയുള്ളത്. ടീം നമ്പർ ട്വൻറ്റി ഫൈവ് നമ്മുടെ അറബക്സ് മാറ്റ്സോൾ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ടീം നമ്പർ ട്വൻറ്റി ഫൈവ് വാറിയേഴ്സിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കയറി പോകാൻ പറ്റുമോ? ഡി എം എസ് സ്റ്റോണെ കയറി പോകാൻ പറ്റുമോ? സഞ്ജു സഞ്ജയ് വൈറ്റി ഓക്കെ ബ്രോ. യൂട്യൂബിൻ്റെ സിമ്പിളൊക്കെ ഇടുന്നുണ്ട്. ഡി എം എസ് സ്റ്റോണെ കയറി പോകാൻ പറ്റുമോ? ഡി ടി എസ് ആർഡിലും എം എൽ കെ കട്ടപ്പനെ എടുത്തിട്ടുണ്ട്. നമ്മളിതിന്ന് കാണേണ്ടി. ഡി എം എസ് സ്റ്റോണ് വൈപ്പ് ചെയ്യുമോ? ഡി ടി എസ് ഗ്രൂട്ട് എം ആർ എക്സിനെ എടുത്തിട്ടുണ്ട്. ബില്ലാൽ ടീം ഇൻറ്റലാണ് ഫൈറ്റുള്ളത്. നമുക്ക് ടീം ഇൻറ്റലിൻ്റെ അടുത്ത് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ബിലാൽ, ബിലാൽ എന്താണ് സ്ഥിതി? മൂന്ന് പേരുണ്ടല്ലോ. നിങ്ങളുടെ എം എൽ കെ കട്ടപ്പ നോക്കൗട്ടാണ്. കട്ടപ്പ നോക്കൗട്ട്. സി ബി സി എച്ച് എൻ എച്ച് എം കയറിപ്പോണ്ട്. ഡി ടി എസ് ഫ്യൂസിനെ നോക്കൗട്ടാക്കിയിട്ടുണ്ട്. ബിലാൽ, ബിലാൽ ക്ലച്ച്. ഒരാളും ഒഴിവ് മാത്രം, ഒരാളും കൂടെ. ഡി ടി എസ് നിഞ്ച. നിഞ്ചേനെ കണ്ടോ? നിഞ്ചേനെ കണ്ടോ? നിഞ്ചേനെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിഞ്ചേനെ എടുക്കാൻ പറ്റുമോ? നിഞ്ച ക്ലച്ച് ചെയ്യും. നമുക്ക് നോക്കാം. ബിലാൽ ടീം ഇൻ്റലിൻ്റെ ലീഡറാണ്. ബിലാൽ, ബിലാലെ എടുക്കാൻ പറ്റുമോ? സാധനങ്ങൾ ഡി എം എസ് ടൂണെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ഡി എം എസ് ടീമിനെ നോക്കൗട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ മാച്ചിൽ നിന്ന്. ബിലാൽ നിഞ്ച ഈസ് ഓപ്പൺ കാണിക്കാൻ പറ്റുമോ? ഒരു സ്പ്രേ കൊടുത്തു, ഡാമേജ് മാത്രമാണ് കിട്ടിയത്. റീവൈവ് ചെയ്ത് ആരെങ്കിലും ഒരാൾ റീവൈവ് ചെയ്യാൻ പറ്റുമോ നിഞ്ചയ്ക്ക്? നിഞ്ച റീവൈവ് ചെയ്യുമോ നമുക്ക് നോക്കാം. ബിലാൽ കയറി അടിക്കുമോ നമുക്ക് നോക്കാം. ബിലാൽ ത്രീ എച്ച് വിത്ത് യു എം ബി യൂസ് ചെയ്യുന്നു. ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അടിക്കാൻ പറ്റിയ സിറ്റുവേഷനാണ്. ഗ്രൂട്ടിനെ എടുത്ത് വിട്ടേക്കുന്നു. ഡി ടി എസ് ഗ്രൂട്ടിനെ ബിലാൽ എടുത്ത് വിട്ടേക്കാണ്. ടീം നമ്പർ ഫോർട്ടീനിൽ ഡി ടി എസ് നിഞ്ചയാണ് ഇനി നോക്കൗട്ട് ആയിട്ടിരിക്കുന്നത്. നിഞ്ച, നിഞ്ചയ്ക്ക് ക്ലച്ച് ചെയ്യാൻ പറ്റുമോ? ത്രീ വേഴ്സസ് വൺ ക്ലച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. യു എം ബി, യു എം ബി ആണ് കയ്യിലിരിക്കുന്നത്. ബ്രോ ഷോട്ട് ഗൺ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക. ബാക്കിൽ നിന്ന് നമ്മുടെ ബിലാൽ കയറി വരുന്നുണ്ട്. അത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നിഞ്ച നിൽക്കുന്നതെന്ന് തോന്നുന്നു. നിഞ്ച കയറി പുഷ് ചെയ്യുന്നുണ്ട്. ബിലാൽ അങ്ങനെ എടുത്ത് കിട്ടു. ആർ ത്രീ ബി ടീം, ആർ ത്രീ ബി ഒരു ഫൈറ്റർ. നമുക്ക് ത്രീ ആർ ത്രീ ബി എടുത്തിട്ട് പോകാം. മോഗ്ലി, വുൾഫ്, ജോക്കർ. ജോക്കർ സ്പ്രേ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ വൺ ആണ്. ആർ എക്സ് ആണ് ഫ്രണ്ടിൽ. നമുക്ക് ആർ എക്സിനെ വിസാഡ്, ആർ എക്സ് വിസാഡ് സ്പ്രേ, നല്ലൊരു സ്പ്രേ നടക്കുന്നുണ്ട്. പക്ഷേ മോഗ്ലിയുടെ സ്പ്രേ, എൻ്റെ മോനെ മോഗ്ലി സ്പോട്ട് ചെയ്ത് ആർ എക്സ് വിസാഡിനെ അങ്ങനെ നോക്കൗട്ടാക്കി വിട്ടിട്ടുണ്ട്.
ആരെക്സ് ഡെഡ് പൂൾ ഡെഡ് പൂളിന് അത് കവർ ചെയ്യാൻ പറ്റുമോ? ടൂൾ നമ്പർ 13 ഈസ് ഒഫീഷ്യലി നോക്ക്ഡ് ഔട്ട് ബ്രോ, അവർ ഈ മാച്ചിലേ ഇല്ല, കാരണം അവർ നോക്കൗട്ടേക്ക് ഇല്ലായിരിക്കുവാണ്. മാറ്റ്സോൾ കയറി വരുന്ന മാറ്റ്സോളിൻ്റെ അടുത്ത സ്പെല്ലിൽ രണ്ട് പേരെ ഡെഡ് പൂൾ ആൻഡ് വിസാർഡിന് എടുത്തിട്ടുണ്ട്. മാറ്റ്സോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? റബ്ബർ സിറ്റിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ആരെക്സ് എൻ്റെ അമ്മോനെ ആരെക്സിൻ്റെ എടുത്ത് വിട്ടിട്ടുണ്ട്. റബ്ബക്സ് ടീം പുളികൾ ഒക്കെ ഡി ഡി സി ടീമിൻ്റെ അടുത്താണ്. ഡി ഡി സി ടീമിലെ ബാബു, ഷഫീഖ് ആൻഡ് സഹദ ആണുള്ളത്. ഷഫീഖിനെ റിവൈവ് ചെയ്യാൻ കയറിയുണ്ട്. ഡെവിൽ വിനുവിനെ നോക്കൗട്ട് ഉണ്ടിട്ടുണ്ട്. പ്ലേ സോൺ അടിച്ച് ഡെവിൽ കില്ലായിട്ടുണ്ട്. ഷോട്ട് നമ്പർ 6 കാണിക്കാം ബ്രോ. ആർഎക്സ് തിരിച്ചു വരും ബ്രോ. ആർഎക്സ് തിരിച്ചു വരണം ബ്രോ. എല്ലാ ടീംസും തിരിച്ചു വരണം. കളിക്കുന്ന ടീം നമ്മൾ തോറ്റെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോലെ ബ്രോ. അടുത്ത കളിയും നമുക്ക് ബുക്ക് ചെയ്തിട്ട് അടുത്ത കളിയും കളിക്കണം. ഒരു നേഡ് ഇട്ടിട്ടുണ്ട്, നോയിഡിന് ആരും ഡാമേജ് ഇട്ടും ഇല്ല. ഹൈലൈറ്റ് ഒന്ന് കാണിക്കും, ഹൈലൈറ്റിനെ കാണിക്കും. ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നൊക്കെ ഫൈറ്റ് കവർ ചെയ്തിട്ടും എൻ്റെ ബ്രോ ടീം നമ്പർ 25 ഹൈലൈറ്റ് വേഴ്സസ് ഡി ഡി സി ആണ് നമുക്ക് കാണാൻ പറ്റുക. ഹൈലൈറ്റിൻ്റെ വാറിയേഴ്സ് ഡാർക്ക് ഡെവിൽ വിനു ആണ്, മൂന്ന് പേരുണ്ട്. ബാബുവിനെ അങ്ങനെ സ്പോട്ട് ചെയ്ത് ഡാർക്ക് ഡെവിലിനെ ഇപ്പോണ്ട്. ബാബുവിനെ എടുക്കാൻ പറ്റുമോ? ഡെവിലെ എടുക്കുമോ? ഡെവിലെ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഡാർക്ക് ഡെവിൽ അവിടെ എടുക്കുമെന്ന്. 1 HP കാണിക്കും ബ്രോ. മില്ലിൻ ഡാൻഡ്രൂ കാണിക്കാൻ ബ്രോ. എൻ്റെ മോനെ ബാബുവിൻ്റെ ഒരു പോളീസ് സ്പോട്ടിംഗ് ആയിരുന്നു. പോളീസ് സ്പോട്ടിംഗ് ഡാർക്ക് ഡെവിലിനെ നോക്കൗട്ടാക്കി വിട്ടിട്ടുണ്ട്. ടീം 25 ഈസ് ഒഫീഷ്യലി വൈപ്ഡ് ഔട്ട്. ഇനി റൂമുണ്ടോ വൈപ്പ് ബ്രോ? പത്തരക്കുണ്ട്. ടീം നമ്പർ 6 കാണിക്കാൻ പറയാം. ടീം നമ്പർ 6 ഈസ് ഒഫീഷ്യലി വൈപ്ഡ് ബ്രോ. ഓക്സി എന്താണ് പരിപാടി? ഓക്സി നാച്ചുറൽ, ഓക്സി ജോക്കർ, അയൻ ഫിസ്റ്റ് ഡ്രാഗ്, അവരുടെ നല്ലൊരു ടീം യൂണിറ്റാണ് ഓക്സി. നോക്കാം ഇവർക്ക് ഇന്ന് ചിക്കൻ അടിക്കാൻ പറ്റുമോ എന്ന്. ആർത്തിരി വിക്കൗട്ട് 3 കില്ല് എടുത്തിട്ടുണ്ട്. വാർ പിൻസൺ എടുത്തിട്ടുണ്ട്. 4 കില്ലുമായി ആർത്തിരിയുടെ സെക്കൻഡ് ടീം എടുക്കുന്നുണ്ട്. ബാബു ആൻഡ് ഷഫീഖും ബാബു ഓരോ കില്ല്. നമ്മുടെ അവർ ടോട്ടൽ ടീം കിൽസ് 4. റബക്സിൻ്റെ സിറ്റുവേഷൻ ഉണ്ടോ? സേഫ് ആണ്. റബക്സ് ഇനി ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടോ? ഇനി 22nd ആൻഡ് സെക്കൻഡ് ടീമാണ് ഉള്ളത്. 22nd എടുത്ത് പോകാം. 1 HP ടീം, 1 HP ടീം. 1 HPയുടെ സ്ഥിതി എന്താണ്? ടീം എച്ച് 1 HPയുടെ ഒരു ഫ്രണ്ട് ഒരു ടീമുണ്ട്. ടീം നമ്പർ 2 ആണല്ലോ. ടീം നമ്പർ 2 ഡി ഡെഡ്ലി അല്ലെങ്കിൽ ഫാൽക്കൺ ആണ് അവരുടെ ടീം. അവർക്ക് കയറിപ്പോകാൻ പറ്റുമോ? ഡെഡ്ലി ഇത് പുഷ് ചെയ്യുമോ നോക്കാം. എബി പ്രോ പ്ലാറ്റോ നിത്തിൻ റോങ് അടങ്ങിയ 1 HP ഇത് എങ്ങനെ പ്രതികരിക്കും നോക്കാം. ടീം ഡെഡ്ലി ബാക്കിൽ തന്നെ ഉണ്ട്, പക്ഷേ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. ടീം 23rd ദ ഫൈറൂസ് മുഹമ്മദ്, ഹായ് ബ്രോ. ടീം നമ്പർ 23rd ഫ്രണ്ടിലുള്ള ടീം നമ്പർ 18 R3B കൗട്ട് വാർ പിൻസൈൻ അങ്കി അടങ്ങിയ R3B ടീമാണുള്ളത്. DMR ടീമിനെ കാണിക്കുമോ ബ്രോ? DMR ആദർശപ്പൂ കാണിക്കാം ബ്രോ. DMRനെയും കാണിക്കാം ബ്രോ. DMR ടീം ഉണ്ടോ? DMR ടീം നേരത്തെ വൈപ്പായി ബ്രോ. ക്വീൻ എക്സ്ട്രീം, വിസാഡ്, ലൂപ്സ് അടങ്ങിയ ട്രിയോ ആണ് DH മെയിൻ ടീം. ഒക്കെ നോക്കാം അത് അവരെ ക്ലച്ച് ആരെ കയറി അടിക്കാൻ പറ്റുമോ. ടീം നമ്പർ 18 ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ട് ലൈനിനെ കാണിക്കാം ബ്രോ. ഫ്രണ്ട് ലൈനെയും കാണിക്കാം ബ്രോ. എല്ലാ ടീംസിനെയും കാണിക്കുന്നതാണ് ഫ്രണ്ട് ലൈൻ. വൈറ്റ് ഗോസ്റ്റ്, എ ജെ, വിച്ചർ, വൈറ്റ് ടി, മോറി, മൊഫിറക്സ് ആണ് നമ്മുടെ ഫ്രണ്ട് ലൈനുള്ളത്. സീറോ ടീം റൂയിൻസിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. R3B മെയിൻ ടീം സിഡ് ഇടിവെട്ട് BD അൽഫ അടങ്ങിയ ടീം സെർമീന് കയറിപ്പോകുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 6 വൈപ്ഡ് ആണ് ബ്രോ. സ്ലോട്ട് നമ്പർ 6 ഓക്സി നമ്മൾ ലാസ്റ്റ് സോണിൽ ഫൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ടീം നമ്പർ 15 ബിലാൽ നമ്മുടെ ഒരു പുതിയ ടീമാണ്, ഇന്നലെ ജോയിൻ ചെയ്തുള്ളവർ. ടീം 16 ഷബീർ എവിടെയാണ് ബ്രോ? പാമ്പാണോ? പ്രാമ്പല്ല. ഞാൻ 23rd അടുത്ത് കയറി പോകുന്നുണ്ട്. സോൺ എഡ്ജ് നമ്മുടെ റിവർ എഡ്ജിൽ കടന്ന് സ്കോപ്പ് ചെയ്യുന്നുണ്ട് ഷബീർ. ഷബീറിന് ഒരാളെങ്കിലും കാണാൻ പറ്റുമോ? ഷബീർ പാമ്പായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഷബീർ നമുക്ക് ക്രോസ് ചെയ്യണം ബ്രോ. ക്രോസ് ചെയ്ത് അവിടെ അടിക്കണം. ഇവിടെ പാമ്പായിട്ട് കിടന്നിട്ട് കാര്യമില്ല. DH സെക്കൻഡ് ടീം സോണിലോട്ട് കയറുന്നുണ്ട്. R3 Pickout വാട്ട് നമ്മുടെ ഫ്രണ്ട് ലൈൻ ടീം ഫൈറ്റിലാണ്. ഒരു സ്പ്രേ, ഒരാൾ കില്ല്, എലഗൻസ് സെർവർ പോയി. ബാഡ് ലക്ക് ബ്രോ, ബാഡ് ലക്ക്. കുഴപ്പമില്ല ബ്രോ, നിങ്ങൾ നല്ലൊരു യൂണിറ്റാണ്. 666 നിങ്ങൾ നല്ലൊരു യൂണിറ്റാണ്. നിങ്ങൾക്ക് അടുത്ത കളിയെങ്കിലും ചിക്കൻ അടിക്കാൻ പറ്റരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BD ഒരു സ്പ്രേ, BD നോക്കൗട്ട്. മൊഫിറക്സ് നോക്കൗട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ആൽഫേനെ വൈറ്റ് ഗോസ്റ്റ് എടുക്കുമോ? ആൽഫേനെ വൈറ്റ് ഗോസ്റ്റ് നോക്കൗട്ട്. രണ്ട് പേരാണ് ബാക്കി. സിഡ് ആൻഡ് ഇടിവെട്ട്. സിഡും ഇടിവെട്ടും ഇത് ക്ലച്ച് ചെയ്യാൻ പറ്റുമോ? സിഡിൻ്റെ അടുത്ത് രണ്ട് പേര്. സിഡിൻ്റെ അടുത്ത് സിഡ് നോക്കൗട്ട്. സിഡ് ഈസ് നോക്കൗട്ട്.
ഒരാൾ R3B മെയിൻ ടീം ഈസ് നോക്ക്ഡ് ഔട്ട് ഗൈസ്. നല്ല കളിയാണ് നമ്മുടെ ഫ്രണ്ട് ലൈൻസ് കാഴ്ചവെച്ചത്. നമ്മുടെ സീറോ എടുത്ത സീറോ ഇവിടുത്തെ നിൽക്കുക, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അടിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കുകയാണ് അവർ. ടീം ഇൻ്റൽ ടീം ഇൻ്റലിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മോനെ 40 പേര് ഇത്രയും വലിയ സോണിൽ. ടീം നമ്പർ 18-23 അടുത്തുണ്ട്, പക്ഷേ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. ടീം നമ്പർ 24 പൈനാണ്ടിലാണ്, 15 അവിടെ കയറി പോകുന്നുണ്ട്. പൈനാണ്ടിൽ ആളുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോകുന്നത്? അല്ലയോ, നോക്കാം നോക്കാം. മൊഫിറക്സും വൈറ്റ് വിച്ചർ വൈറ്റ് ടീം 28 ടീമിൻ്റെ ഫ്രണ്ടിലുണ്ട്. റെബക്സ് ടീം അത് കയറി പോകുന്നുണ്ടോ, ഒരാളെ കണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ടീം നമ്പർ 22 1HP സോണിലോട്ട് കയറി പോകുന്നുണ്ട്. ടീം നമ്പർ 22 1HP, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ടീം നമ്പർ 2 ടീം നമ്പർ 15 24th അടുത്ത് പോകുന്നുണ്ട്. അതൊക്കെ 24th ടീമിൽ നിന്ന് സ്പെക്കാം. അവർ ആരെയായിരിക്കും സ്പോട്ട് ചെയ്യുന്നത് ആദ്യം? ആയിരിക്കില്ല. ഇവിടെ വാരിയേഴ്സിൻ്റെ എലൈറ്റ് വാരിയേഴ്സിൻ്റെ ഒഫീഷ്യൽ ടീം വൈപ്ഡ് ആവും, അത് കയറി പോകുന്നുണ്ട്. നോക്കാം നോക്കാം. തൊട്ടപ്പെട്ട DH സെക്കൻഡ് ടീം വന്ന് കയറിയിട്ടുണ്ട്. DMR വൈപ്പ് ട്രിപ്സി ഗെയിമിംഗ്. ഇപ്പോൾ DMR ഇസ് വൈപ്പ് 11th ടീം ആയിരുന്നു. അവർ വൈപ്പ് ഇവിടെ 3 ടീമാണുള്ളത്. ഡെഡ്ലി വാരിയേഴ്സ് ആൻഡ് DH സെക്കൻഡ് ടീം. DMR ഇസ് വൈപ്ഡ് ബ്രോ. DMR ഇസ് വൈപ്ഡ്. എങ്ങോട്ടാണ് പോകുന്നത്? രണ്ട് സൈഡിലും ആളുണ്ട്. അവർക്ക് എങ്ങനെ ഇത് ക്ലച്ച് ചെയ്യാൻ പറ്റും? രണ്ട് ടീംസിനെ ക്ലച്ച് ചെയ്യാൻ പറ്റുമോ, അതോ രണ്ട് ടീമും കൂടി ഇവരെ തീർക്കുമോ? നോക്ക് നോക്കാം. എന്താണ് ബ്രോ മോക്ക് ഇതുവരെ വന്നിട്ട് എന്താണ്? കയറിപ്പോ മറ്റുമാണ്. സോൺ ഔട്ടാണ്. നോക്ക് നോക്കാം. ഡെഡ്ലി ഇത് കയറി വരാൻ പറ്റുമോ? ഡെഡ്ലി കയറി വന്ന് ഒരു നേടിയിടാൻ. ഡെഡ്ലി നാസിന് എടുത്തിട്ടുണ്ട്. DTS നല്ലൊരു നേടായിരുന്നു, പക്ഷേ മോക്ക് അവിടെ നിന്ന് സൈഡ് മാറി കളഞ്ഞു. DTS യെഷ് അവിടെ കോണിൽ നിൽപ്പുണ്ട്. DTS യെഷ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ് സ്ട്രീമിംഗ് ബ്രോ സിറിക്സ്. താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഒരു നീട് പോകുന്നുണ്ട്. DTS യെഷിനുള്ളയാണോ? DTS യെഷ് അവിടെ നിന്ന് മാറുമോ? ഇല്ല, DTS യെഷിന് നമ്മുടെ ജോക്കർ റെബക്സ് ജോക്കർ അവിടെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കില്ല് ആരെ കൺഫേം ചെയ്യും? യെഷിൻ്റെ കീറ് വാറിയേഴ്സിന് കിട്ടുമോ? ഇല്ല, വാറിയേഴ്സിന് കിട്ടിയില്ല ഇതുവരെ. വാറിയേഴ്സ് കയറി അടിക്കുമോ? ഒരാൾ DH സെക്കൻഡ് ടീം ഇവിടെ ഉണ്ട്. റെബക്സ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കാം നോക്കാം. ഇത് ആര് ഇവിടെ സർവൈവ് ആവും ബ്രോ? വെണം താഴെ നിൽപ്പുണ്ട്. വാറിയർ വെണം എന്താണ് താഴെ? സാത്താണ് നമ്മുടെ ടീം നമ്പർ 2 ഡെഡ്ലിയിലെ മാത്രം മിച്ചമുള്ളത്. എൻ്റെ മോനെ പാമായി കിടക്കുന്നുണ്ട്. അയ്യോ, ജസ്റ്റ് മിസ്. മോങ്കിന് ജസ്റ്റ് മിസ്. മോങ്ക് ജസ്റ്റ് മിസ്സാണ്. മോങ്ക് അങ്ങനെ ഒരാളെ നോക്കാത്ത കയറിയിട്ടുണ്ട്. മോങ്കിന് ബാക്ക് സപ്പോർട്ട് എടുത്ത് ഏലിയൻ രണ്ടുപേരും നോക്ക് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഗോഡ് കയറി വരുന്നത്. ക്ലച്ച് ഗോഡ് എന്നുള്ള വളരെ ചായം കൊടുത്തിരിക്കുന്നു മോങ്ക്. അങ്ങനെ DH സെക്കൻഡ് ടീം ഒഫീഷ്യലി വൈപ്പ് ആൻഡ് സെക്കൻഡ് നമ്പർ ടീമിൽ സാത്താൻ മാത്രമേ ഉള്ളൂ. സാത്താനെ എടുത്ത് വിട്ടു മോനെ. പോളി പോളി കളിയായിരുന്നു. പോളി പോളി. സാത്താൻ സാത്താൻ ഇവിടെ ഉണ്ടോ? സാത്താൻ ഇവിടെ തന്നെ ഉണ്ട്. സാത്താൻ വൈപ്പായില്ല. ഇവിടെ ഫ്രണ്ട് ലൈൻ്റെ ഒരു ഫൈറ്റ് കിടക്കുന്നത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സീറോ ടീം സീറോ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? റോയിൻസ് തന്നെ നമ്മൾ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ വന്നാൽ ഞാൻ അടിക്കുമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ ഇപ്പോഴും. വൈറ്റ് ഗോസ്റ്റിന് ഒരു AW ഷോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, വൈറ്റ് ഗോസ്റ്റ് കവർ കയറി. മൊഫിറക്സ് മേളിൽ നിന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ട്. വിച്ചർ വൈറ്റ് ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മുത്തേന്നി കയറിക്കോ. നമ്മൾ ബാക്കിലുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വൈറ്റ് ഗോസ്റ്റിനെ ഫ്രണ്ടിലോട്ട് വിട്ടിട്ടുണ്ട്. മൊഫിറക്സ് ജസ്റ്റ് ബാക്കിൽ തന്നെ അവിടെ പോകുന്നുണ്ട്. മൊഫിറക്സ് സ്പോട്ട് ചെയ്യൂ. സ്പോട്ട് ചെയ്യുന്നു. വണ്ടി എടുക്കാനായിരുന്നു. വണ്ടി എടുത്ത് സോണിൽ പോയിരുന്നു. നല്ലൊരു ഷോട്ട് ഇടയ്ക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ. ഇല്ല, ജസ്റ്റ് മിസ്. മോനെ ജസ്റ്റ് മിസ്. സീറോ ബോസിൻ്റെ ഒരു ഷോട്ട് ജസ്റ്റ് മിസ്. രണ്ടാമത്തെ ഷോട്ട് മിസ്സായിരിക്കും. തേർഡ് ഷോട്ട് കണക്റ്റ് ആവുക. തേർഡ് ഷോട്ട് കണക്റ്റ് ആയില്ല, പക്ഷേ ഫോണിൻ്റെ സ്പ്രേ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സീറോ ബോസ് അങ്ങനെ വിച്ചർ വൈറ്റിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഷോട്ടിൽ നമ്മുടെ വിച്ചർ വൈറ്റിനെ എടുത്തിട്ടുണ്ട്. മൊഫിറക്സ് മൊഫിറക്സ് വണ്ടി ഓടിച്ച് കയറുന്ന തൊട്ട് ഫ്രണ്ട് ടീം 1HP ഉണ്ട്. അത് അവിടെ സ്പ്രേ നല്ലൊരു സ്പ്രേ ആയിരുന്നു. നല്ലൊരു സ്പ്രേ. സീറോ റമ്മിയുടെ നല്ലൊരു സ്പ്രേ ആയിരുന്നു. വൈറ്റ് സീറോ ക്രൂസിൻ്റെ വഴിയൊക്കെ സ്പ്രേ അല്ല, പക്ഷേ രക്ഷപ്പെട്ടു. വൈറ്റ് ഗോസ്റ്റ്, വൈറ്റ് ഗോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോണിൽ കിടന്ന് ക്ലച്ച് ചെയ്യാൻ പറ്റും. അവർ ഓൾറെഡി സോണിലാണ്. ടീം സീറോ ആരെയാണ് എടുക്കുന്നത്? ടീം സീറോയുടെ ഫ്രണ്ടിൽ R3B വന്നിട്ടിട്ടുണ്ട്. നോക്കാം നോക്കാം. ഇത് R3B എടുക്കുമോ? തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടീം നമ്പർ 22 ഉണ്ട്. ഓക്സി ജോക്കർ ബാബുവിനെ എടുത്തുവിട്ടുണ്ട്. കില്ല് ചെയ്തിട്ടിട്ട് സീറോ ബോസിനുള്ള സ്പ്രേ വൈറ്റ് ഗോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇല്ല, നമ്മൾ വീടില്ല. വൈറ്റ് ഗോസ്റ്റിന് ഒരു AWൻ്റെ ഷോട്ട് ഇല്ല. അതൊരു M4 സ്പ്രേ കണക്ട് ചെയ്യുമോ? കണക്ട് ചെയ്തില്ല. വൈറ്റ് ഗോസ്റ്റ് അവിടെ സേഫാണ്.
ടീം നമ്പർ 22nd ഓർഡർ ഫൈറ്റർ നമുക്ക് ടീം നമ്പർ 22nd വന്നിട്ട് 1 HP നോക്കാം. R3B വേഴ്സസ് 1 HP ആണ്. ഫ്ലാറ്റും അങ്ങനെ വാർപ്പിൻസിനും എടുത്തിട്ടുണ്ട്. അങ്ങനെ R3B ടീം ഈസ് ഒഫീഷ്യലി ഔട്ട് ബ്രോ. 1, 2, 3, 4, 5 ടീമാണ്. ഓക്സി ജോക്കർ ഓക്സി നിങ്ങളുടെ എൻ്റെ പിള്ളേർ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. 1 HP ഫ്രണ്ട് അടിയുണ്ട്. വാറിയർ ഏലിയൻ ഇവിടെ നോക്കൗട്ടാണ്. മോങ്ക് ഓടി സോണിലോട്ട് കയറുന്നുണ്ട്. വാറിയർ കിങ് ഇവിടെ തേർഡ് പാർട്ടി എടുത്ത് നീഡ് ഇടുന്നുണ്ട്. ബിലാലിന് ഒരു ലീഡായിരുന്നു. ബിലാലിന് നീഡ് അത് കണക്ട് ആവുക ഇല്ല. അത് ഫ്രണ്ട് വീണ്ടിരിക്കുന്നു. ബിലാലിൻ്റെ സ്റ്റേറ്റസ് ഉണ്ട്. ബിലാൽ ഒറ്റയ്ക്കാണ്. ടീം ഇൻറ്റലിൻ്റെ ആകെ പ്രതീക്ഷ ബിലാൽ. പക്ഷേ ബിലാൽ ഓപ്പണായി മോങ്കിൻ്റെ തോക്കിനിരയായിരിക്കുന്നു ഗൈസ്. സാത്താൻ ബ്രോ ടീം നമ്പർ 2 ഫ്രണ്ടിലുണ്ട്. മോങ്കിനെ എടുക്കാൻ പറ്റുമോ? മോങ്കിനെ എടുത്ത് വിട് ബ്രോ. ഫ്രണ്ടിലുണ്ട്. ഇല്ല ഞാൻ എടുക്കുമല്ല. അമ്മാതി ഇവിടെ വന്നാലും ഞാൻ എടുക്കുമെന്ന് പറയണം. നമ്മുടെ സാത്താൻ നിപ്പുണ്ട്. സാത്താനെ കയറി ക്ലച്ച് ചെയ്യുക ബ്രോ. സാത്താൻ സോണിലോട്ട് കയറുന്നത് അവർ ഓൾറെഡി സോണിലാണ്. മോങ്ക് അങ്ങനെ ഫ്ലാങ്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരുന്ന മോങ്ക് കണ്ടോ ആണ്. ഇല്ല മോങ്കിനെ അടിക്കാൻ നല്ലൊരു ചാൻസാണ് സാത്താൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷേ സാത്താൻ ഇത് മിസ് ചെയ്തിരിക്കുന്നു. സാത്താൻ്റെ ഇപ്പോഴും ഓപ്പണാണ്. മോങ്കിനെടുക്ക് ബ്രോ. മോങ്കിനെടുക്കാൻ പറ്റിയ സിറ്റുവേഷനാണ്. പക്ഷേ മോങ്ക് മാറി കാരണം ഓക്സി ഒരു ഫൈറ്ററാണ്. ടീം ഓക്സിയുടെ ഫൈറ്റർ നമുക്ക് നോക്കാം. ടീം ഓക്സിക്ക് സ്പ്രേ കിട്ടുന്നുണ്ട്. ടീം നമ്പർ 24 0 ബോസ് എന്നുള്ള സ്പ്രേ ആണ് നമ്മുടെ ജോക്കറിൻ്റെ വക. ജോക്കർ നോക്കൗട്ടാക്കോ? ജോക്കർ അങ്ങനെ നോക്കൗട്ടാക്കിയിരിക്കുകയാണ്. 0 റമി ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ റമിക്കുള്ള സ്പ്രേ നമ്മുടെ ജോക്കർ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് ഫുള്ളി കണക്ട് ആക്കാൻ പറ്റില്ല. അവിടെ റീവൈവ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ടീം വോറിയർ ഈസ് നോക്കഡ് ഔട്ട്. 1 HP കയറി പോകണം. 1 HP നെറ്റിൽ നോക്കൗട്ടായി. എബി പ്രോ ഹീല് ചെയ്യുകയാണ്. ടീം ഓക്സിൽ ഹയൻ ഫിസ്റ്റ് നോക്കൗട്ടാണ്. ഡ്രാഗോ എന്ത് ചെയ്യും? ഡ്രാഗോ സ്പ്രേ ചെയ്യുന്നുണ്ടോ? ഡ്രാഗോ ബ്രോ സ്പ്രേ ചെയ്യും ബ്രോ. ഒരു നെയ്ഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. നീ അവിടെ ഞാൻ എത്തി വിഡോക്സ പിന്നെ അല്ല വിഡോക്സ. ഡ്രാഗോ ഒരു നെയ്ഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. കണക്ട് ആവോ? കണക്ട് ആയില്ല ബ്രോ. കണക്ട് ആയില്ല. ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് വെച്ച് ആരും അറിയത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ സ്പോട്ട് ചെയ്ത് ഡ്രാഗോ സ്പോട്ട് ചെയ്ത് ഫ്ലാറ്റ് നോക്കട്ടെ. ഡ്രാഗോ മാത്രമേ നോക്സിലുള്ളത്. 1 HP എബി പ്രോ ഒരു സ്പ്രേ കൊടുത്തു. പക്ഷേ കണക്ട് ആയില്ല. നെയ്ഡ് DMR കാണിക്കും ബ്രോ. DMR ഇസ് നോക്ക്ഡ് ഔട്ട് ബ്രോ. DMR നോക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ട്. എബി പ്രോ ആണ് നമ്മുടെ 22nd ടീമിലുള്ളത്. ഫ്ലാറ്റോ ഈസ് നോക്ക്ഡ് ഔട്ട്. നമുക്ക് എങ്ങനെ വെച്ചാൽ 0 ക്രൂസർ ഫൈറ്റർ. നമുക്ക് 0 ഫൈറ്റർ നമുക്ക് കവർ ചെയ്ത് നോക്കാം. എൻ്റെ മോനെ വാറിയർ ഏലിയന് എടുത്തു വിട്ടിട്ടുണ്ട്. ഫ്ലാറ്റോ ഒരാൾ മാത്രമേ ഇനി ഒരാൾ. ഓക്സി ഡ്രാഗോ വർസസ് ഫ്ലാറ്റോ ആണ്. ഓക്സി ഡ്രാഗോക്കെ ഉള്ള സ്പ്രേ കിട്ടി. പക്ഷേ ഓക്സി ഡ്രാഗോ കവറിൽ കയറി. ഓക്സി ഡ്രാഗോക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഓക്സിജൻ ഡ്രാഗോ കയറാൻ പറ്റുമോ? ക്ലച്ച് ചെയ്യാൻ പറ്റുമോ? ഓടി കയറുന്നുണ്ട്. തൊട്ട് ഫ്രണ്ട് വാറിയേഴ്സിൻ്റെ ടീമുണ്ട്. ഓടി കയറുമോ? ഇല്ല. ഞാൻ ടീം 1 HP വൈപ്പ് ചെയ്തിട്ട് പോകുന്നില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കുന്നുണ്ട്. 1 HP ഇപ്പോൾ എൻ്റെ മോനെ ഡ്രാഗോ ഈസ് ദാറ്റ് എൻ്റെ മോനെ ഫ്രീ ടൂർണമെൻറ്റ് ഫ്രീ വിന്നർ. ഫ്രീ ചിക്കൻ എന്ന് വേണം പറയാം നമുക്ക് വാറിയേഴ്സിന് കിട്ടിയ ഫ്രീ ചിക്കൻ. കാരണം രണ്ട് ഒരാളേക്കില്ലാതെ രണ്ടാമത്തെ ആൾ ഞാൻ നിന്നെ എടുത്തിട്ടേ പോകുമല്ലോ എന്ന് പറഞ്ഞ് ഓക്സി ഡ്രാഗോ വാശി പിടിച്ചിരുന്ന നമ്മളെ സോണി വീണിച്ച കില്ലായിരിക്കുകയാണ്. വാറിയേഴ്സ് ടീം നല്ല കളിയാണ് കഴിച്ചു വെച്ച്. 12 കില്ലുണ്ട്. സെക്കൻഡ് ഈസ് ഓക്സിജൻ നല്ല കളിയായിരുന്നു കഴിച്ചു വെച്ച്. ഓക്സി ഡ്രാഗോ എന്തായാലും പുള്ളി പൊളിച്ച് ഞാൻ കയറിയില്ലെങ്കിലും വേണ്ടില്ല നിന്നെയും കയറ്റില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്ത് നമ്മുടെ എബി പ്രോനെ നോക്കായിട്ട് കില്ല് ചെയ്തിരുന്നു. തേർഡ് ടീം ഈസ് 1 HP. ഫോർത്ത് ഈസ് 0. ഫിഫ്ത്ത് DTS ഡെഡ്ലി ഐ മീൻ. സിക്സ്ത് ടീമാണ് ഇൻറ്റൽ. സെവൻത്ത് ഫ്രണ്ട് ലൈൻ. 8th R3B സെക്കൻഡ് ടീം. 9th DDZ ഒരു ഫൈറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. 10th ഈസ് ഒട്ടയാൽ പറ്റോളം ഷബീർ ഒരു കില്ല് എടുത്തിട്ടുണ്ടാകും. ടീം 11 DH സെക്കൻഡ് ടീമാണ്. ടീം 12 റെബെക്സ് ആണ്. ടീം 13 DHൻ്റെ മെയിൻ ടീം. 14th R3B മെയിൻ ടീം. 15th വാറിയേഴ്സിൻ്റെ ഗ്രൂപ്പ് എലൈറ്റ് വാറിയേഴ്സ്. 16th 666 ഹാർഡ് ലക്ക് ഗൈസ്. ഹാർഡ് ലക്ക്. 666 പുളി പിള്ളേരാണ്. പക്ഷേ ഹാർഡ് ലക്ക്. ഒരാളുടെ നെറ്റും പോയി. ഒരാൾ തന്നെ തന്നെ മാപ്പില്ലാണ്ട് കിക്കുമായി പോയി. 17th RX ഹാർഡ് ലക്ക്. ആദ്യമായിട്ടാണ് RX വരുന്നത്. DTS 18th നമ്പർ DTS ആണ്. 19th BO 20th DMS 21st ടീം നമ്മുടെ DMR. ഫസ്റ്റ് വായ്പ നമ്മുടെ DMR ആയിരുന്നു ഗൈസ്. ഹാർഡ് ലക്ക് എന്ന് പറയുന്നത് 666. നിങ്ങൾക്ക് ഒരാൾ പോയി പിന്നെ ഒരാളുടെ നെറ്റ് പോയി സീനായി. ഞാനെത്തി വിഡോക്സ് പിന്നല്ല ആദർശ് അപ്പു DH2 ശരി വാറിയേഴ്സ് എലൈറ്റ് റൂം. വാറിയേഴ്സ് തന്നെ ചിക്കൻ പിന്നല്ല
ആദ്യത്തെ ഗെയിം തന്നെ വാരിയേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ റൂമാണ്, ഞാനേ ഇത് ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വാരിയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൺഗ്രാറ്റ്സ് എലൈറ്റ് വാരിയേഴ്സ് ടീം. പിന്നെ അല്ല, ഇതിനകത്ത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ് ചെയ്യണേ. നമ്മൾ 10:30 ഒരു ലൈവ് ഉണ്ട്. പിന്നെ സ്ലോട്ട് ബുക്കിങ്സ് നാളെ മുതൽ വേണ്ടിയ ആൾക്കാർ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പ് ലിങ്ക്സ് ഉണ്ട്. എലൈറ്റ് വാരിയേഴ്സിൻ്റെയാണ് ഈ വീക്ക്. ഈ വീക്ക് എലൈറ്റ് വാരിയേഴ്സാണ്. ഞായറാഴ്ച വൈകിട്ട് 10:30 വരെ അവിടെ റൂംസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എബ്രാം മോനിച്ചാൻ മാൻ കമൻട്രി ഒന്ന് സെറ്റാക്കാം ബ്രോ. മീറാൻ പറയുന്ന നാളെ ആയിരിക്കും ബ്രോ. ഷഫീഖ് ഇബ്രാഹിം ഹൈ 666. ഷാദി ഷാഫി സ്റ്റാർട്ട് ആക്കി ബ്രോ. ബ്രിജിത് ചന്ദ്രൻ ഡി എം ആർ ഉയിര്. ഓക്കെ ബ്രോ, അവനെ എന്നെ സെറ്റാക്കാം. ഡേഞ്ചർ അഭിരാമ ജി സി സി എല്ലാവരും എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യണം. എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യണം, കമ്പൽസറി ആണ്. നമ്മൾ ഓരോ ദിവസം ഓരോ മാപ്പായിരിക്കും. കൺഫേംഡായിട്ട് ഒരു മാപ്പ് തന്നെ നമ്മൾ കളിക്കുന്നില്ല. ഷഫീഖ് നസി, ഷഫീഖ് ഇബ്രാഹിം, ഷിബു ഷാജി, സ്ലോട്ട് നമ്പർ 13 വായ്പായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അക്ഷയ് ശങ്കർ RX കളിക്കുന്നുണ്ടോ? RX കളിക്കുന്നുണ്ടായിരുന്നു ബ്രോ, പക്ഷേ അവർക്ക് ഹാർഡ്ലക്കാണ്. മുഹമ്മദ് സായൽ ഫ്രണ്ട് ലൈനെ കാണിച്ചായിരുന്നു ബ്രോ. അദിത് നായർ, RX പുതിയ ടീമാണോ? RX എൻ്റെ ലൈവ് പുതിയ ടീമാണ് ബ്രോ. സഞ്ജു സഞ്ജയ് DH, ബ്രിജിത് ചന്ദ്രൻ്റെ സൈക്കോ OP, ഡെന്നിസ് റോയ് 666 ഉയിര്, ആദിത് നായർ പൊളി ടീമാണ് മാൻ. അതെ ബ്രോ. ഫെബിൻ ലൈക്ക് സബ്സ്ക്രൈബ് ഗായസ്. അക്ഷയ് ശങ്കർ ഞാൻ കേട്ടിട്ടുണ്ട്, പൊളിയാണ്. മച്ചാൻ 666 എവിടെയാണ്? ഷിബു ഷാജി സ്ലോട്ട് നമ്പർ 13 കാണിച്ചിരുന്നു. ടീം നമ്പർ 6 കാണിച്ചിരുന്നു. ഷിബു GCC കാണിച്ചിരുന്നു. എലൈറ്റ് ഗെയിമർ ഓക്സ് എലൈറ്റിൻ്റെ നമ്മൾ കാണിച്ചു. എലൈറ്റാണ് നമ്മൾ ചിക്കൻ അടിച്ചത്. 666 സൈറക്സ് മില്യൺ ഡാൻഡർ 1 HP കാണിച്ചിരുന്നു ബ്രോ. ഫൈറസ് മുഹമ്മദ് ഫ്രണ്ട് ലൈൻ ഡാ ഫൈറസ് മുഹമ്മദ് ദേ എന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ലൈവ് 10:30 PM. കീപ് സപ്പോർട്ടിങ് ഗൈസ്. പിന്നെ അല്ല ബ്രോ, കിങ് ഞാൻ ചത്തടാ പറഞ്ഞിട്ട് കാര്യമില്ല. ഡിയർ ഡിവില് ട്രിപ്സ് ഗെയിമിംഗ് DMR എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ DMR അന്നേരത്തേക്ക് വൈപ്പായിട്ടുണ്ടായിരുന്നു. ഗുഡ് സ്ട്രീമിംഗ് ബ്രോ. താങ്ക്സ് ബ്രോ, താങ്ക്സ്, താങ്ക്സ് ലോട്ട്, മീൻസ് ലോട്ട്. വീഡിയോ സ്ട്രീമിംഗ് ഞാൻ എത്തി. അപ്പോൾ ഇനി കമൻറ്റ് ആരുടെയും വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. ഗെയിമേഴ്സ് എപ്പോൾ അടുത്ത് സ്റ്റാർട്ടാവും? ഞാൻ 10:25 ഞാൻ ലൈവ് കയറും. അതനുസരിച്ചായിരിക്കും നമുക്ക് 10:30 ലൈവ് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റാർട്ടായിരിക്കും. കാരണം കഴിഞ്ഞ വീക്ക് നമുക്ക് ചെറിയൊരു വിട്ടുവീഴ്ച കൊടുക്കേണ്ടി വന്നുകൊണ്ട് അങ്ങനെ ചെയ്താണ്. പക്ഷേ ഇത്തവണ നമ്മൾ പെർഫെക്റ്റ് ടൈം 10:30 ആണെങ്കിൽ 10:30 അലോട്ടഡ് എക്സ്ട്രാ ടൈം 3 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്തിട്ട് ഞാൻ ഒരു 10:30 ആകുമ്പോൾ നിങ്ങളെയൊക്കെ കാണാം വീണ്ടും. അപ്പം ടിൽ ദെൻ ബൈ ഗൈസ്, ബൈ, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്, ബൈ.